അപ്പൊ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഗൂഗിൾ സെർച്ച് കൺസോളിൽ സൈറ്റ് മാപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈറ്റ് മാപ്പിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത പേജ് റിമൂവ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ അത് എങ്ങനെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ച് കൺസോളിൽ അപ്ഡേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ, നമുക്ക് ഇന്ന് അത് എങ്ങനെയാണ് വേർഡ്പ്രസ് വെബ്സൈറ്റിലും അതുപോലെ തന്നെ കോഡിംഗ് വെബ്സൈറ്റിലും എങ്ങനെ സൈറ്റ് മാപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അപ്പോൾ വേർഡ്പ്രസ് വെബ്സൈറ്റിൽ എങ്ങനെയാണ് സൈറ്റ് മാപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത പേജ് എങ്ങനെയാണ് ഒഴിവാക്കുന്നതൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ആസൻകോ അക്കാഡമിയുടെ വെബ്സൈറ്റ് ആണ്, വേർഡ്പ്രസ്സിൽ നമ്മൾ ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഞാൻ ഇതിൻ്റെ ഡാഷ്ബോർഡിലോട്ട് പോവാണ്. ഞാൻ ഓൾറെഡി ഡാഷ്ബോർഡിലോട്ട് ഒരു ടാബ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ ഡാഷ്ബോർഡ്. ഇപ്പോൾ നമ്മൾ SEO ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പ്ലഗിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് SEOക്ക് വേണ്ടിയിട്ട് യോസ്റ്റ് SEO ആണ്. അതുപോലെ തന്നെ പലരും പലതായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. ഏറ്റവും നല്ലത് യോസ്റ്റ് SEO ആണെന്നാണ് ഒരു ഏറ്റവും നല്ലത് യോസ്റ്റ് SEO ആണ്. അതുപോലെ തന്നെ റാങ്ക് മത്ത് യൂസ് ചെയ്യുന്നവരുണ്ട്. റാങ്ക് മത്ത് നല്ലതാണ്, പക്ഷേ നമ്മൾ സാധാരണ യോസ്റ്റ് ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് യോസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, യോസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഒരുപാട് ഓപ്ഷൻസ് കാണുന്നുണ്ടാവും. അതിൽ ഈ ഒരു സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കുക. സെറ്റിങ്സ് ഓപ്പൺ ആക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ കാണുന്നുണ്ട്. ഇപ്പോൾ അവിടെ SEO അനാലിസിസ്, റീഡബിലിറ്റി അനാലിസിസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സ്ക്രോൾ ചെയ്തിട്ട് താഴോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും XML സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു പേജ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. XML സൈറ്റ് മാപ്പ്സ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റും വ്യൂ ദ XML സൈറ്റ് മാപ്പ് എന്നുള്ള ഒരു ബട്ടൺ. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു പേജിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ നമ്മൾ വേറെ പേജിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ഇതിലാണ് നമ്മുടെ എത്ര പേജ് നമ്മുടെ വെബ്സൈറ്റിലുണ്ടോ ആ എല്ലാ പേജിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിൽ ഓരോന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പേജ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഞാനിപ്പോൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റത്തെ ആ ഒരു ആസൻകോ അക്കാഡമി പോസ്റ്റ് എന്നുള്ള ആ ഒരു പേജ് എടുത്തു. അപ്പോൾ എനിക്കിത് ഇവിടെ ഹലോ വേൾഡ് എന്നുള്ളൊരു പേജ് കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് ഓപ്പൺ ആക്കി നോക്കി. ഓക്കെ, ഓപ്പൺ ചെയ്തപ്പോൾ ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു ബ്ലാങ്ക് ആയിട്ട് ക്രിയേറ്റ് ആയി പോയിട്ടുള്ള പേജാണ്. വേർഡ്പ്രസ്സിന് ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, വെച്ചാൽ ചിലപ്പോൾ ഇതേപോലത്തെ അൺവാണ്ടഡ് പേജസ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലിയർ ക്രിയേറ്റ് ആയി പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ വല്ല പേജും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഒരു എഡിറ്റ് പോസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു എഡിറ്റ് പോസ്റ്റ് ചെയ്യാനൊരു ഓപ്ഷനിലോട്ട് പോവുക. ദെൻ ഇവിടെ താഴോട്ട് പോയിട്ട് താഴെ നമുക്ക് കാണാൻ പറ്റും ഈ അഡ്വാൻസ്ഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയിട്ട് നോ കൊടുക്കാം, ഇവിടെയും നോ കൊടുക്കാം. ഓക്കെ, ഇത് രണ്ടും ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ റോബോട്ട്സിൽ നോ ഇൻഡെക്സ് കൊടുക്കുന്ന അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇത്, അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ നമ്മൾ വേർഡ്പ്രസ്സിലാവുമ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, നമുക്ക് robot.txt വേണ്ടിയിട്ടൊരു കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ നേരെ ബാക്കിലൂടെ തന്നെ പോവുക. ഒന്ന് റീഫ്രഷ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടോ, ഇവിടെ ഉണ്ടായിരുന്ന ആ പേജ് ഓട്ടോമാറ്റിക്കായിട്ട് പോയി. കാരണം എന്താ, നമ്മളത് ക്രോൾ ചെയ്യണ്ട അല്ലെങ്കിൽ ഇൻഡെക്സ് ചെയ്യണ്ട എന്നുള്ളൊരു കമാൻഡ് ഗൂഗിളിൽ കൊടുത്തു അല്ല. ഇത് കണ്ടോ, ഇപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പേജ് പോയി. കാരണം എന്താ, നമ്മുടെ സൈറ്റ് മാപ്പിൻ്റെ ഉള്ളിൽ നിന്നും ആ ഒരു പേജ് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു, അത് നോ ഇൻഡെക്സ് ആക്കി കൊടുത്തു. അപ്പോൾ എന്തായി, നമ്മുടെ സൈറ്റ് മാപ്പിൻ്റെ ഉള്ളിൽ ഇനി ആ ഒരു പേജ് ഇല്ല. കാരണം എന്താ, നമുക്ക് ആ പേജ് കിട്ടിയൊരു കാര്യമില്ല, അത് നമുക്ക് ആവശ്യമുള്ള പേജല്ല. പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് ഇതേമാതിരി തുറക്കുമ്പോൾ നമുക്കിതൊക്കെ നമുക്ക് ആവശ്യമുള്ള പേജാണ്. സോ നമുക്ക് ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നമ്മൾ നോക്കുക. നമുക്ക് ആവശ്യമുള്ള പേജാണോ കാറ്റഗറി ആണോ ചെക്ക് ചെയ്യുക. ആവശ്യമുള്ളതാണെങ്കിൽ അവിടെ വെക്കുക, ആവശ്യമില്ലാത്തതാണെങ്കിൽ നേരത്തെ നമ്മൾ ഒഴിവാക്കിയ മാതിരി ഒഴിവാക്കി കളയാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് ആവശ്യമുള്ള പേജാണ്. അപ്പോൾ ഏകദേശം ഇതൊക്കെ ഓക്കെയാണ്, ഈ പേജൊക്കെ എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഇനി ഇത് ഓക്കെ ആക്കിയതിന് ശേഷം പിന്നെയാണ് ഞാൻ നേരെ ഗൂഗിൾ സെർച്ച് കൺസോളിലോട്ട് പോവുകയും അതുപോലെ തന്നെ അവിടെ സൈറ്റ് മാപ്പ് .xml എന്ന് കൊടുത്തിട്ട് എൻ്റെ സൈറ്റ് മാപ്പ് അപ്ഡേറ്റ് ചെയ്യും ചെയ്യുന്നത്. ഞാൻ ലാസ്റ്റ് വീഡിയോ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഒന്നുകൂടെ നോക്കി നോക്കാം. ഞാൻ എൻ്റെ സൈറ്റ് മാപ്പ് എടുത്തു. ഇവിടെ ഓൾറെഡി എൻ്റെ ഡൊമൈൻ ഉണ്ട്, https.hasanco.com എന്നുള്ള എൻ്റെ ഡൊമൈൻ ഓൾറെഡി ഇവിടെ ഉണ്ട്. ഞാനിവിടെ ജസ്റ്റ് എൻ്റെ സൈറ്റ് മാപ്പ് sitemap.xml എന്ന് കൊടുത്തിട്ട് ഇവിടെ സബ്മിറ്റ് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ആവശ്യം. അപ്പോൾ സൈറ്റ് മാപ്പ് സബ്മിറ്റഡ് ആയി, സക്സസ്ഫുൾ ആയി.
ഓക്കെ, എനിക്കിവിടെ ലാസ്റ്റ് ഡേറ്റ് കാണാൻ പറ്റും 9-ാം തീയതി എൻ്റെ സൈറ്റ് മാപ്പ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പക്ഷേ ചിലവർക്ക് ഇവിടെ കുടിൻ ഫെച്ച് എന്നോ അങ്ങനെ എന്തെങ്കിലും കാണിക്കും, പക്ഷെ അത് കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ സക്സസ് ആവും, വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ 1-ാമതായിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, ഗൂഗിൾ സെർച്ച് കൺസോൾ എന്ന് പറയുന്ന ഒരു 4-5 ഡേയ്സ് ബാക്കിലാണ്, പക്ഷെ തരുന്ന റിസൾട്ട് പക്കായിരിക്കും, ക്ലിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വേർഡ് പ്രസ് വെബ്സൈറ്റിൽ നമ്മൾ സൈറ്റ് മാപ്പ് അപ്ഡേറ്റ് ചെയ്യുന്നത്. നമുക്കിനിയിപ്പോൾ നമുക്ക് വേർഡ് പ്രസ് വെബ്സൈറ്റ് അല്ല, നമുക്കൊരു കോഡഡ് വെബ്സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളീ പറഞ്ഞ മാതിരി സൈറ്റ് മാപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, ദെൻ ആ കോഡ് എടുത്തിട്ട് നമ്മുടെ ഡെവലപ്പേഴ്സിൻ്റെ കയ്യിൽ കൊടുക്കുക. അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ജസ്റ്റ് ഒരുപാട് ടൂൾസ് നമുക്ക് അതിൽ ഒരുപാട് വെബ്സൈറ്റ് നമുക്ക് ഗൂഗിൾ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് സൈറ്റ് മാപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സൈറ്റ് മാപ്പ് ജനറേറ്റർ എന്താ ഒന്നടിക്കുക, നമുക്ക് താഴെ തന്നെ കാണിക്കുന്നു എക്സ് എം എൽ സൈറ്റ് മാപ്പ് ജനറേറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. ദെൻ അതൊന്ന് ക്ലിക്ക് ചെയ്യാം, അവരുടെ വെബ്സൈറ്റിലോട്ട് പോയി. നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട സൈറ്റ് മാപ്പ് ഏതാണോ ആ സൈറ്റ് മാപ്പ്, ആ ഒരു വെബ്സൈറ്റിൻ്റെ URL, ആ ഒരു വെബ്സൈറ്റിൻ്റെ ഡൊമൈൻ അവിടെ കൊണ്ടു ഇട്ട് കൊടുക്കുക. നമുക്കിപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ ഡൊമൈനാണ് എനിക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിപ്പോൾ ഓൾറെഡി എൻ്റെ വേർഡ് പ്രസ് വെബ്സൈറ്റ് ആണ്, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഞാൻ ഒന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എൻ്റെ സൈറ്റ് മാപ്പ് ജനറേറ്റായി, ഞാനൊന്ന് വ്യൂ കൊടുത്തു. ദെൻ ഇവിടെ ദാ സൈറ്റ് മാപ്പിൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഞാനിവിടെ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡിന് കൊടുക്കുക, ദെൻ അത് ഡൗൺലോഡായി. ഓക്കെ, ഇനി ഡൗൺലോഡായിട്ടുള്ള ഈ ഒരു ഡാറ്റ ഉണ്ടല്ലോ, ഇത് കോപ്പി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഈ ഒരു ഫയൽ മൊത്തത്തിലോ ഡെവലപ്പേഴ്സിന് കൊടുത്തിട്ട് അത് അവരോട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ മാത്രം മതി. നമുക്ക് അവരപ്ലൈ ചെയ്യുക, അത് അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെർച്ച് കൺസോളിൽ വരിക, ഇവിടെ സൈറ്റ് മാപ്പ് .xml എന്ന് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മൾ സൈറ്റ് മാപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്മിറ്റ് ചെയ്യാനും വേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് എങ്ങനെയാണ് സൈറ്റ് മാപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക, ആവശ്യമില്ലാത്ത പേജ് എങ്ങനെ റിമൂവ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഓക്കെ, അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഓഫ് പേജ് SEO എന്താണ്, അതുപോലെ തന്നെ എന്തൊക്കെ എലമെൻസ് ആണ് ഓഫ് പേജ് SEO ഇൻക്ലൂഡ് ആയിട്ടുള്ളത് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.